ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു അംബ്രല്ല സ്കേർട്ട് തയ്ച്ചെടുക്കുന്ന വീഡിയോ ആണ്. ഇതിൻ്റെ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കിതൊന്ന് കണ്ടു നോക്കാം. ഷിഫോണിൻ്റെ മെറ്റീരിയലിലുള്ള 1 മീറ്റർ തുണിയാണ് ഞാനിതിന് എടുത്തിട്ടുള്ളത്. ഇതൊരു പ്ലെയിൻ തുണിയാണ്. നമുക്കിത് അംബ്രല്ല സ്കേർട്ട് തയ്ച്ചതിന് ശേഷം ഇതിൽ മുത്തൊക്കെ പതിച്ചിട്ട് എങ്ങനെ ഭംഗിയാക്കി നമ്മൾ 2 ലൈനിങ്ങിനുള്ള തുണി ഒരുമിച്ച് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ലൈനിങ്ങും കൂടി നാല് ഭാഗവും ചേർത്ത് നമുക്ക് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ഇതിന് നാല് ഭാഗം തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ മടക്കിയതിന് ശേഷം നമുക്ക് സ്കേർട്ടും പിടിപ്പിച്ചു കൊടുക്കണം. പച്ചക്കറി ശരിക്കും പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മേലെ കൂടെ രണ്ട് ഭാഗത്തായിട്ട് ഒന്ന് തയ്ച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇലാസ്റ്റിക് ചുരുണ്ടുകൂടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് തയ്ച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ല വലിച്ച് പിടിച്ചിട്ട് വേണം ഇതൊന്ന് തയ്ച്ചു കൊടുക്കാൻ. രണ്ട് ഭാഗവും തയ്ച്ചു കൊടുക്കാം. ദാ ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സ്കേർട്ടിൻ്റെ താഴെ ഭാഗം തയ്ച്ചു കൊടുത്തിയില്ല, അപ്പോൾ അതുകൂടി തയ്ച്ചു കൊടുക്കണം. അപ്പോൾ ചെറിയ സ്റ്റിച്ചായിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫുട്ട് മാറ്റി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ സാധാ ഫുട്ടല്ല നമ്മളിതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിന് മാറ്റി കൊടുക്കാം. ഇനി മെഷീൻ്റെ അഡ്ജസ്റ്റ് കൂടെ ചെയ്ത് കൊടുക്കണം. ഇന്ന് സീലാണ് നമ്മളിത് ഈ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സ്കേർട്ടിൻ്റെ അടിഭാഗം ഒന്ന് വിടർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനിതിൻ്റെ ഉള്ളിലൂടെ ഫിഷ് വയർ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഫൂട്ടിൻ്റെ ഇടയിലൂടെ ഇത് വെച്ച് കൊടുത്തിട്ട് വേണം ഇത് തയ്ച്ചെടുക്കാൻ. ഇനി നമുക്ക് ചുറ്റുഭാഗം ഇതുപോലെ തയ്ച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗവും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഞാനിത് രണ്ട് പ്രാവശ്യം തയ്ച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം ആയാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഫിഷ് വയർ ശരിക്കും ടൈറ്റായിട്ട് നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിന് മുകളിലൂടെ ഒരു പ്രാവശ്യം